വളരെ വിചിത്രമായ ഒരു ചോദ്യം എൻ്റെ വാട്സപ്പിൽ ഒരാൾ അയച്ചു ആ ചോദ്യം ഇങ്ങനെയാണ് സാർ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എന്താണ് അങ്ങ് പറയാത്തത് വളരെ കൗതുകകരമായ ചോദ്യമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തോന്നിയത് അതിൻ്റെ ഉത്തരം നിഷ്പക്ഷമായി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയതാണ് ഇതൊക്കെ കല്ലറങ്ങാട്ട ബിഷപ്പ് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവ് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ വിശദീകരിച്ച് വശാകേണ്ടതില്ല അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ആ സംഭവിച്ച സമയത്ത് എന്തായിരുന്നു എല്ലാവരുടെയും നിലപാടെന്നുള്ളതും വളരെ വളരെ വ്യക്തമാണ് ഇതിനു മുമ്പ് എം എം അക്ബർ എന്ന ആളിൻ്റെ പി സ്കൂളിനെതിരെ ആ പുസ്തകത്തിനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പോലീസ് റെയ്ഡ് നടത്തി പുസ്തകം കണ്ടുകെട്ടി ഇതെല്ലാം ചെയ്തിട്ടും ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ആ വിശ്വാസത്തിൻ്റെ വിവിധ ധാരകളിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായോ ആരെങ്കിലും അതിനെ അനുകൂലിക്കാൻ രംഗത്ത് വന്നോ ഇതിൽ തന്നെ വിശ്വസിക്കുന്ന പല വ്യത്യസ്ത വിഭാഗങ്ങളും അത് സുന്നിക്കാരാകട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ വളരെ നന്നായെന്നും അയാളൊരു കൊടും ഭീകരവാദിയാണെന്നും അയാളെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള നിലപാടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് അക്ബറിൻ്റെ കേസിൽ മാത്രമല്ല നാളെ ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാര്യത്തിൽ ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരും അദ്ദേഹവും അതിനെ അനുകൂലിക്കുമെന്നല്ലാതെ വേറെ ഈ ഒരേ വിശ്വാസധാര എന്ന് പറയുന്നവരാരും തന്നെ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല കേസെടുത്താൽ ആ കേസെടുക്കുന്ന ആളും അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന വിഭാഗത്തിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ചിലരും ഒക്കെ ഒപ്പം കാണുമെന്നല്ലാതെ ഇന്ന് പാലാ ബിഷപ്പിന് സംഭവിച്ചതുപോലെ എല്ലാവരും ചേർന്ന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ വിശ്വാസത്തിൽ ഉണ്ടാവുകയേയില്ല അത് ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും കാര്യത്തിൽ പരസ്പരം വിയോജിക്കുമ്പോൾ ആ വിയോജിക്കുന്നവനെ ഏറ്റവും മോശം പദം ഉപയോഗിച്ച് പരസ്പരം തെറി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ സംഘടന നർക്കോട്ടിക്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അത്തരം ലഹരി മരുന്നു ഉപയോഗിച്ച് അതിന് അടിമകളായി അനുയായികൾ കൂടി ഉള്ളപ്പോൾ എന്ത് ചങ്കൂറ്റത്തോടെയും എന്ത് കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ പണ്ഡിതനായ മനുഷ്യനുണ്ടായ വേദനയോർത്ത് കുണ്ഡിതപ്പെട്ട് എല്ലാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി വരി വരിയായി നിന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടിട്ടിറങ്ങി വളരെ പവിത്രമായ പദപ്രയോഗങ്ങളാണ് എല്ലാവരും നടത്തുന്നത് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ പോയി കണ്ടാൽ ആ സമൂഹം മുഴുവൻ ഒപ്പമുണ്ടാകുമെന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവില്ലല്ലോ എൻ എസ് എസിനൊരു പ്രശ്നമുണ്ടായാൽ സുമാരൻ നായരുചേട്ടനെ കാണാം എസ് എൻ ഡി പിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ആളിനെ കാണാം കത്തോലിക്കർക്കൊരു പ്രശ്നമുണ്ടായാൽ നമുക്ക് ആലഞ്ചേരി പിതാവിനെ കാണാം മുസ്ലിം സമൂഹത്തിനൊരു പ്രശ്നമുണ്ടായാൽ അത് ചർച്ച ചെയ്യാനായി ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ മീറ്റിംഗ് വിളിച്ചാൽ കുറഞ്ഞത് അമ്പത് പേർക്കെങ്കിലും ഇരിക്കാവുന്ന ഒരു ഹാളെടുത്ത് വേണം മീറ്റിംഗ് വിളിക്കാൻ അത്രയേറെ ഐക്യവും അത്രയേറെ പരസ്പര താൽപ്പര്യവും സ്നേഹവും ഈ സമൂഹത്തിനിടയിലുണ്ട് അത് നമ്മൾ മറന്നുപോരുത് അങ്ങനെ ഉണ്ടാകണം അല്ലെങ്കിൽ പരസ്പരമൊരു ഐക്യപൂർണ്ണമായ നിലപാടിൽ നിന്ന് നന്മകൾ ബാക്കിയുള്ള ഇതര സമൂഹത്തോടൊപ്പം ചേർന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ പറയാൻ വരുന്നവനെ വഹാബിയോ ജൂതനോ നസ്രാണിയോ തീവ്രവാദിയോ ആക്കി മുദ്ര കുത്തി നാല് വീഡിയോ അടിച്ചാൽ പത്ത് എൺപതിനായിരം കെയോ ഒന്നര ലക്ഷം കെയോ പിന്തുണയും കിട്ടും താഴെ കൊല്ലടാവനെ അടിക്കടാവനെ ഉസ്താദ് സൂപ്പർ സൂപ്പർ ഉസ്താദ് ഉസ്താദ് ഈ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വിടാതെ അടിച്ച് തകർക്കാൻ ഇഷ്ടംപോലെ അനുയായികളുള്ളപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സഹോദരൻ ഓർത്ത് വേവലാതിപ്പെടുകയെ വേണ്ട ഇനി ഈ പാലാ ബിഷപ്പിനെ ഇവരാരും പോയി കണ്ടില്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഇവർക്കാർക്കും അവിടെ ചെല്ലാൻ പറ്റില്ല എന്നാൽ മുസ്ലിം സമൂഹത്തെ വൈകാരികമായി തളയ്ക്കണമെങ്കിൽ ഒന്ന് ബി ജെ പി വരുമെന്ന് പേടിപ്പിക്കണം ബി ജെ പി വരുമെന്ന് പേടിപ്പിച്ചാൽ അല്ലെങ്കിൽ ആരാണോ പരസ്യമായി ബി ജെ പിയെ കട്ടിക്ക് ചീത്ത പറയുന്നത് അവരോടൊപ്പം പായൽ പോലെ ഒഴുകിപ്പോകാൻ ഈ സമുദായം റെഡിയായി നിൽക്കുകയാണ് പിന്നെന്തു വേണം അഞ്ച് കിലോ ബീഫ് വരട്ടിയത് പരസ്യമായി പാചകം ചെയ്ത് അവരവർ തന്നെ അങ്ങ് കഴിച്ചാൽ മതി വേറെ ആർക്കും കൊടുക്കണ്ട അപ്പോഴേക്കും കൂലു തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ ബീഫുണ്ടാക്കുന്ന ആളിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് നമ്മൾ അങ്ങോട്ട് ഒഴിവു പിന്നെ വേണമെങ്കിൽ സദ്ദാം ഹുസൈൻ്റെയോ ആലിമുസ്ലിഹാരുടെയോ വാര്യം ഒക്കെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് സമ്മേളന നഗരി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നാല് പ്രസ്താവന തള്ളുകയോ അല്ലെങ്കിൽ നിന്നെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ യാതൊരു സ്പേസും ഇല്ലാത്ത നിയമപരമായി ഒന്നും ചെയ്യാനാവാത്ത ചില വിഷയങ്ങളിൽ പ്രമേയം പാസ്സാക്കുകയോ ചെയ്താൽ എല്ലാ സമുദായം മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടൊഴുകിപ്പോവും പിന്നെ അതുകൂടാതെ ഈ പറയുന്ന നേതാക്കളെന്ന് വാഴ്ത്തപ്പെടുന്ന ആളുകളെ ഒരു വേദിയിൽ വിളിച്ച് നിരത്തിയിരുത്തി പൊതുവിൽ അനുയായികൾ കുറവുള്ള ആളുകളെ വേദിയിൽ കയറ്റാതിരുന്നാൽ ഈ വേദിയിൽ കൂടിയിരിക്കുന്ന എല്ലാ നേതാക്കളും സംതൃപ്തരാവുകയും അവർ ആനന്ദലഹരിയിൽ ആറാടുകയും ആ വിളിച്ചിരുത്തി ചാനലിൽ വരുന്ന വാർത്തയും ഫോട്ടോയും കണ്ട് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും വേണമെങ്കിൽ ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദുരാ നടത്താനായി ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള സംഘടനയുടെ നേതാവിനെ വിളിച്ചാൽ പിന്നെ ഗംഭീരമായി പിന്നെ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് വാസ്തവം ആരാണോ കൂടുതൽ ബി ജെ പിയെ തെറി വിളിക്കുന്നത് അവരാണ് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകൾ എന്നതാണ് ഒരു സത്യം ഇവിടെയാണ് കലേന്ദാനി കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു ചാനലിൽ അത് പാലയിൽ നിന്നോ ഈരാറ്റുവട്ടലിൽ നിന്നോ ഇറങ്ങുന്നതാണ് അവർ വളരെ രസകരമായ ഒരു മീൻ പിടിച്ച ചിത്രം കാണിച്ചിട്ടുണ്ട് അതായത് ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു മീനുകൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇതിപ്പോൾ ബിഷപ്പ് മീനെ പിടിച്ചതാണോ ബിഷപ്പിനെ മീൻ പിടിച്ചതാണോ എന്ന് അറിയാൻ വയ്യ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ യാതൊരു വിഷമമുണ്ടാകാത്ത രീതിയിൽ എല്ലാവരും ഒട്ടി ഒട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മറുവശത്ത് ഇതുപോലെ ഇതുപോലെങ്ങാണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലും നടത്തിയാൽ അവർക്കെതിരെ ഏറ്റവും മാരകമായ കേസെടുത്ത് ആക്രമിക്കും ഏത് മുസ്ലിം സംഘടനകളെയും തീവ്രവാദ സംഘടനകളായും മുദ്രകുത്തി പറയുന്നതിന് യാതൊരു മടിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഘടന ഒഴികെയുള്ള ബാക്കി എല്ലാവരും കൈയടിക്കുകയും രഹസ്യമായി പറയുന്ന ആളിനെ വിളിച്ച് ഇങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതുകൂടാതെ അധികാരത്തിൻ്റെ ഉച്ചസ്ഥായിലിരിക്കുന്ന ആളുകൾ ഫോണിൽ വിളിച്ച് ഇന്ന് തുമ്മിയോ ചായ കുടിച്ചോ തലയിൽ എണ്ണ തേച്ചോ എന്ന് നേതാവിനോട് ചോദിച്ചാൽ പിന്നെ ആ ചോദിക്കുന്ന ആൾ കി ജയ് എന്ന് പറഞ്ഞ് കൂലൂ തക്ബീർ വിളിക്കാൻ ഒരു സമുദായമുള്ളപ്പോൾ എന്തിനാണ് അനിൽ മുഹമ്മദ് മുഹമ്മദ്ന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വെറുതെ പറയുന്നത് ഇത് വർഷങ്ങളായി നമ്മളിങ്ങനെ ആചരിച്ചു പോരുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് തുടർന്നേ പോവുക അടിയും കിട്ടും പുളിയും കുടിക്കാം എന്നിട്ട് വലിയ വീമ്പും വമ്പുമൊക്കെ പറയുകയും ചെയ്യാം കൃത്യമായ സമയത്ത് ആരെ പ്രീണിപ്പിച്ചാലും അവർക്ക് അടിക്കാൻ വടി കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ആളുകളുടെ പുറത്ത് അടിക്കുക തന്നെ ചെയ്യും ഈ അടുത്ത സമയത്ത് ജന്മഭൂമിയിലൊരു വാർത്ത വായിച്ചു ഞാൻ കാന്തപുരം എ പി അബൂബക്ർ ഉസ്താദിൻ്റെ ഒരു എഫ് സി ആർ എ അക്കൗണ്ട് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് അത് ജന്മഭൂമിയിലേ വന്നുള്ളൂ ഞാൻ വേറെങ്ങും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹിച്ചൊപ്പം നിന്നാലും അവരെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കും അവർ പണിയേണ്ട സമയത്ത് പണിയും നമുക്കീ പറഞ്ഞതുപോലെ ലോഹിയൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട അധികാരം കിട്ടുന്നവരുടെ ചുറ്റിനുമൊക്കെ ഇരുന്ന് അവർ വിളിക്കുന്ന മീറ്റിങ്ങിൽ പോകുന്നത് തന്നെ വലിയൊരു ഗമയായി കണ്ട് അവിടെ ചെന്ന് ഇടിച്ചു കയറി ഏറ്റവും മുമ്പിലിരിക്കുന്നത് തന്നെ ഒരു വലിയ യോഗ്യതയായി കരുതി ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം അത്ര മാത്രമേ പറ്റുകയുള്ളൂ